അതിന്റെ ശരിയായ ദൃശ്യങ്ങൾ മഹാനഗരത്തിൽ നമുക്ക് എവിടെയും കാണാം. ഫാത്തിഹ പോലും ഓതാനറിയാതെ, പ്രവാചകനെ പോലും പരിചയമില്ലാതെ ഇവിടെ വലിയൊരു സമൂഹം വഴിതെറ്റി സഞ്ചരിക്കുന്നു. മദ്രസകൾ ബഹളം വെക്കുന്ന ഒരു വലിയ പക്ഷിക്കൂട് പോലെയാണ്. ഒരു ഗുരുവും വ്യത്യസ്ത പാഠപുസ്തകങ്ങളും, ഒരു നൂറ് കുട്ടികളും, പിന്നെ ഒരൊറ്റ ക്ലാസ് മുറിയും. ഇതാണിവിടെ പിറക്കുന്ന ഓരോ കുട്ടിയുടെയും മതവിദ്യാഭ്യാസത്തിന്റെ ചിത്രം. ദില്ലിയിൽ പണിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ലാത്ത ദരിദ്ര ബാലൻ അല്പകാലത്തേക്ക് ഇവിടം സന്ദർശിക്കും. സമുദായത്തിലെ തുച്ഛം ശതമാനം വരുന്ന ധനികരിൽ ഭൂരിപക്ഷവും മതവിദ്യാഭ്യാസത്തോട് വിമുഖരാണ്. ഒരു മുസ്ലിം ദരിദ്ര ബാലന് സ്കൂൾ വിദ്യാഭ്യാസം ഏറെ അകലെയാണ്. അവന്റെ കിനാവുകൾ ഹോട്ടലുകളിലെ എച്ചിൽ പാത്രങ്ങളിലോ ഇറച്ചിക്കടയിലോ അവസാനിക്കുന്നു. മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്ന ചേരികൾ അസാൻമാർഗികതകളുടെ വിളനിലങ്ങളാണ്. മദ്യവും മയക്കുമരുന്നും തുടങ്ങി സകല തിന്മകളും ഈ തെരുവുകളിൽ അരങ്ങേറുന്നു. ഈ സമൂഹം ഒരു പ്രബോധകനെ കാത്തിരിക്കുന്നു. സ്നേഹപൂർണമായ തലോടലുകൾക്ക് വേണ്ടി ദാഹിക്കുന്നു. പ്രഭയുടെ നേർത്ത കിരണങ്ങൾക്ക് മുന്നിൽ പോലും അവർ പാറിയടുക്കുന്നു. കേരളത്തിൽ നിന്നെത്തിയ പ്രബോധകരുടെ സേവന പ്രവർത്തനങ്ങൾ നേടിയെടുത്ത ജനാംഗീകാരം ഈ ദാഹത്തിന്റെ ശരിയായ നിദർശനമാണ്. അൽഹംദുലില്ലാ, കേരള വാലെ മർക്കാജ് സഹബത്തെ സുന്നിയ കി തരഫ് സേ ഇൻഷാല്ലാ 2006 മേ റസാ മസ്ജിദ് ഗുൽസാൻ ബെറോസക് ബിഹാർ മേ ഏക് ഔർ 2007 മേ നൂറാനി മുസ്തഫ മസ്ജിദ് അശോക് ബിഹാർ ലോനി മേ ഉസ്കേ ബാദ് ഫിർ 2008 മേ മസാല്ലാ ഗീതാ കോലോനി ഏക് ഗുപ്താ കോലോനി ഖടഖടി സ്റ്റേഷൻ കാ വഹാ പേ ഏക് നൂറാനി മസ്ജിദ് ഔർ അൻസാർ ബിഹാർ മേ കാദരി മുസ്തഫ മസ്ജിദ് ഔർ ഗഡി സാബ്ലു റോഡ് മേ താജ് മസ്ജിദ് മദ്രസാ ബഹുത് ബഡാ കാം കർ റഹാ ഹൈ ഇൻഹോനെ ഇൻഷാല്ലാ ഇസ്സേ പെഹ്ലെ ലോനി കേ ഹാലാത് ബഹുത് ഖരാബ് താ മാഷാല്ലാ അൽഹംദുലില്ലാ ബഹുത് കാം ചൽ റഹാ ബഡിയാ. തങ്ങളുടെ വിമോചനത്തിന്റെ കാഹളം അങ്ങ് തെക്കുനിന്നു മുഴങ്ങിക്കേൾക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. മർകസു സഖാഫത്തി സുന്നിയയുടെ മേൽനോട്ടത്തിൽ ദില്ലി നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിർമ്മിച്ച മസ്ജിദുകളും ദഴ്വ സെന്ററുകളും സമുദായത്തിന്റെ ആത്മീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ഉന്നമനത്തിന്റെ കൊച്ചു ചുവടുവെപ്പുകളുടെ കേന്ദ്രങ്ങളാണിന്ന്. കാശ്മീർ കോളനി, ബെഞ്ചാരൻ കോളനി, കജൂരി, സിലമ്പൂർ, ശാസ്ത്രി പാർക്ക്, ഓഖ്ല, നെരേല തുടങ്ങി നിരവധി മുസ്ലിം ഭൂരിപക്ഷ പിന്നാക്ക പ്രദേശങ്ങൾ ഈ കാരുണ്യത്തിന്റെ കരസ്പർശം അനുഭവിക്കുന്നു. കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ
ജലസേചനം, ഗൃഹനിർമ്മാണം, ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, പഠനോപകരണ വിതരണം, ഓർഫൻ കെയർ തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്നു. ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള സീനത്തുൽ മസാജ് കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന IEBI കേന്ദ്ര ഓഫീസും ജാമിയ സീനത്തുൽ മദാരിസുമാണ് മഹാവിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള അശാസ്ത്രീയമായ മതവിദ്യാഭ്യാസ സംവിധാനം തിരുത്തിയെഴുതുന്നതിന് വേണ്ടിയാണ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മദ്രസകളിലും മതഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതവിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രീയവും പുരോഗമനപരവുമായ രീതി IEBI കാഴ്ചവെക്കുന്നു. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന മദ്രസ അധ്യാപക പരിശീലന കോഴ്സുകൾ IEBIയുടെ മറ്റൊരു ചുവടുവെപ്പാണ്. കേരളീയ സമൂഹത്തിന് ഉത്തരേന്ത്യയിൽ എത്രമാത്രം വിജയകരമായി പ്രവർത്തിക്കാമെന്ന് ഡൽഹിയിലെ ഏറ്റവും പിന്നാക്ക പ്രദേശങ്ങളിലൊന്നായ ലോണി നമുക്ക് കാണിച്ചു തരും. ഡൽഹിയിലും പരിസരങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തുക്കളായ സൂഫിയാക്കളും പ്രബോധകന്മാരും പണ്ഡിതന്മാരും രാജാക്കന്മാരും കാഴ്ചവെച്ച ഏറ്റവും വലിയ പാരമ്പര്യം നിലനിർത്തുന്ന രൂപത്തിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിശോധിക്കുമ്പോൾ ഒരിക്കലും തന്നെ തൃപ്തികരമാണെന്ന് പറയാൻ പറ്റില്ല.